نبينا رسول الله صلى الله عليه وسلم عائشة رضي الله تعالى عنها ريبورت جايين حديث لكنا كان يقبلها ويمص لسانها وهو صائم نبي صلى الله عليه وسلم تقل نوب غارنا إيريك عائشة رضي الله تعالى عنها يوده أدرت لجمبيشيرنو عائشة بيريد ماك أورنجيرنو ين مهدي يا عائشة صديقة ഭാര്യമാരെ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വഫി ബുദ്ഇ അഹദികും സദഖ ഭാര്യമാരുടെ ചുംബനം അത് സദഖയാണ് ഭാര്യമാരെ സമീപിക്കൽ സദഖയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വഫി ബുദ്ഇ അഹദികും സദഖ നിങ്ങളുടെ ഭാര്യമാരുടെ മാംസത്തിലും സദഖയാണ് നിങ്ങളിൽ ഓരോരുത്തരിലും സദഖയാണ് ഓരോരോ കഷണങ്ങളിലും അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ സദഖകൾ നിറഞ്ഞിരിക്കാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എങ്ങനെയാണ് ആ സദഖ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ് ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുന്നത് സദഖയാണോ നബിയെ ഞങ്ങൾ ഞങ്ങളുടെ വികാര വിചാരങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോട് പോയി തീർക്കുന്നത് സദഖയാണോ നബിയെ അതിനും കൂലിയുണ്ടോ നബിയെ ഞങ്ങളുടെ ഭാര്യമാരോട് പോയി ഞങ്ങൾ ഞങ്ങളുടെ വികാര വിചാരങ്ങൾ പൂർത്തീകരിക്കുമ്പോ അതിനും കൂലിയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഹറാമിന്റെ വഴിയിലേക്ക് ചെലവ് ചെയ്താൽ നിങ്ങളുടെ നിങ്ങളുടെ ബീജത്തിന്റെ തുള്ളി ഹറാമിന്റെ ഗർഭപാത്രത്തിലേക്ക് നിങ്ങൾ വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് തെറ്റുണ്ടോ ശിക്ഷയുണ്ടോ സഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു ഉണ്ട് നബിയേ ഉണ്ട് നബിയേ ഗർഭപാത്രത്തിൽ നമ്മളുടെ ബീജം വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷയുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ എങ്കിൽ ഹലാലായ ഗർഭപാത്രത്തിൽ നമ്മളുടെ ബീജം വിസർജിപ്പിച്ചാൽ അതിന്റെ പേരിൽ കൂലിയുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത് അതിന്റെ വിധങ്ങൾ നമ്മളോട് പ്രത്യേകം പറയാറുണ്ട് ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൂതനെ അയക്കണമേ ദൂതനെ അയക്കണമേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ അതെന്താണ് നബിയെ ദൂതനെ അയക്കുക എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അൽ ഖുബ്ലത്തു അത് ചുംബനമാണ് ചുംബനമാണ് ഒരു ഭാര്യയെ സമീപിക്കുന്നതിനും ആദ്യമായിട്ട് പോയിട്ട് മൃഗങ്ങളെ പോലെ നിങ്ങൾ ചാടിക്കയറരുത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അവളോട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് നല്ല വാക്കുകൾ പറഞ്ഞ് അവളെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവളെ ചുംബിച്ച് അവൾക്ക് വികാരമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം അല്ലാതെ അവരോട് നിങ്ങൾ ശാരീരികമായി അടുക്കരുത് ഹബീബുനാ റസൂലുള്ളാഹി അതാണ് ദൂതൻ എന്ന് പറയുന്നത് റസൂൽ എന്ന് പറയുന്ന അതാണ് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇത് കുമ്പലത്ത് ഇത് നമ്മളെ ഭാര്യയുമായി ആകണം അതല്ലാതെ മറ്റൊരാളുമായി ആകാൻ പാടില്ല നീ മറ്റൊരാളുമായി ചുംബിച്ചാലോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വൈൻ ഖബലഹ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഒരാൾ വികാരത്തോടെ വിചാരത്തോടെ അന്യ പെണ്ണിന്റെ ശരീരത്തിൽ അവൻ സ്പർശിച്ചാൽ അവന്റെ കൈനാളെ അവന്റെ നൽകുന്ന തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടുകൊണ്ട് അവനെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി ഒരു പെണ്ണിനെ പാലിംഗനം ആലിംഗന സമരം ഇവന്റെ കൈനാളെ ഇങ്ങനെ കെട്ടിട്ട് വരും ഒരു പെണ്ണിനെ പോലിങ്ങനെ തോണ്ട ബസ്സിൽ നിന്നിങ്ങനെ തോണ്ട അങ്ങോട്ട് തള്ള ഇങ്ങോട്ട് തള്ള ഇതെല്ലാം ഇവന്റെ കൈയൊക്കെ നാളെ കയ്യാമ വെച്ചിട്ട് കൊണ്ടുവരും മഹേശ്വരിൽ ഇങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് വന്നാൽ അപ്പളെ ഓർക്കണം ഇവനെല്ലാം വല്ല പരിപാടിയുടെ ആളായിരുന്നു അള്ളാഹു നമ്മുടെ കൈകളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കൈയൊന്നും ഇതിൽ പെട്ടുപോവാതെ പടച്ചോ കാത്തുരക്ഷിക്കട്ടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ബാക്കി തരട്ടെ
തൗബ ചെയ്തോ ചെയ്യാൻ പറ്റൂല സംഭവം ഇതൊക്കെ പല ഖാദിരി നാലാൻ സൗവിയ ബനാന ഫിംഗർ പ്രിന്റിലൂടെ ഞാനിത് നോക്കുമെന്നാണ് അല്ല പറഞ്ഞിട്ടുള്ളത് ഖുർആനിലൂടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചത് അല്ല നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് നബിയ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് അവൻ വികാര വിചാരത്തോടെ അവന്റെ പെണ്ണിനെ അവൻ ചുംബിച്ചാൽ അവന്റെ ചുണ്ട് നാളെ നരകത്തിന്റെ കത്രിക കൊണ്ട് മുറിച്ച് മാറ്റപ്പെടുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുല്ലാഹി സംഭവം പോയില്ലേ തകർന്നു പോയില്ലേ നരകത്തിന്റെ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റപ്പെടുകയാണ് അവൻ പല്ലിടിച്ചവനായി നരകത്തിൽ കിടക്കുകയാണ് അവൻ നിലവിളിക്കുകയാണ് ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നാശമേ അവൻ നരകത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഉടനെ മലക്കുകളുടെ ചോദ്യമാണ് അപ്പോൾ അതെല്ലാം നിങ്ങളെ കളമാക്കിയില്ലേ കളമാക്കിയില്ലേ ഉടനെ അവരെ സമ്മതിക്കുകയാണ് കാലോ ഞങ്ങളിൽ അവളിൽ ആകൃഷ്ടനായി പോയി അള്ളാ പരസ്യപ്പലകയിൽ അവൾ വ്യഭിചരിക്കാൻ വന്നപ്പോ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്തു പോയി ഞങ്ങളുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുമായി സ്പർശിച്ചു പോയി അള്ളാ അത് ദുനിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പേക്കൂത്തുകളാണ് അതുകൊണ്ട് നാഥനെ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അഹരിജന ഒരിക്കൽ കൂടി ഒരു അവസരം നൽകി ഞങ്ങളെ ഈ നരക ശിക്ഷയിൽ നിന്ന് ഒന്ന് പിന്തിരിക്കുമോ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാഹുവേ ഇനി മേലിൽ എത്ര തുടുത്ത ആദരങ്ങളെ കണ്ടാലും നമ്മൾ ചുംബിക്കില്ല അല്ലാ എത്ര സുന്ദരികളെ കണ്ടാലും മാറി പുണരുകയില്ല അല്ലാ ആലിംഗന സമരത്തിന് കൂട്ടി നിൽക്കുകയില്ല റബ്ബേ ചുംബന സമരത്തിന് കൂട്ടി നിൽക്കില്ല അല്ലാ അഖരിജന ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ മടക്കണേ അല്ലാ നാളെ പറയും എന്നിതെല്ലാം അവന്റെ മുന്നിൽ അല്ലാഹു വളരെ വ്യക്തമായിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും നാളെ പടച്ച തമ്പുരാൻ തമ്പുരാൻ ഇതൊക്കെ അനുഭവിച്ചവൻ ലഭിക്കും അല്ലാ ഒന്ന് മടക്കണേ തമ്പുരാനെ അതിനാണ് അല്ലാഹു റസൂൽ പറഞ്ഞത് കൃത്യസമയത്ത് പെണ്ണ് കെട്ടി കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കുക നിനക്ക് നിന്റെ ഭാര്യയുമായി നിന്റെ വികാര വിചാരങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഹലാലായ വഴി അഴു തന്നെയാണ് അതിനുവേണ്ടി നീ തയ്യാറായിരുന്നു എത്രത്തോളം പറഞ്ഞു വന്ന് വെച്ചാൽ പറയുകയാണ് പണ്ഡിതന്മാര് പറയുകയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഓരോ ഹദീസുകളും എടുത്ത് ഗവേഷണം ചെയ്തിട്ട് പണ്ഡിത മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുമായി നമ്മൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോ റോഡിൽ കണ്ട വഴിയോരങ്ങളിൽ കണ്ട സ്കൂളിൽ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്തുകൊണ്ട് നാം നമ്മുടെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ ഇത് വ്യഭിചാരത്തിന്റെ ഒരു വിഭാഗമാണ് ഒരു ഭാഗമാണെന്ന് മഹാന്മാര് പറയുകയാ കിതാബില് ഒരു അനുവാദം വരുന്നുണ്ട് ഉലമാക്കളൊക്കെ ഇരിക്കുമ്പം ഒരു അനുവാദം ഉണ്ട് ഭർത്താവിന് എപ്പോഴും ഭാര്യ തൃപ്തി അങ്ങോട്ടാകുന്നില്ല
ഭാര്യ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ നാളെ പിന്നെ ഇത് തന്നെയായിരിക്കും മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിത് ഒളിപ്പിച്ചു വെക്കാം. നമ്മളെ വിക്കൂലുണ്ടല്ലോ. ഭർത്താവിനെ എപ്പോഴും നമ്മൾ അതിന് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന നിയമം അതാണ്. എന്നാലും നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഒരു ഭാര്യയോട് എന്നും പണ്ടാരട്ട പറയണ്ടല്ലോ, എന്നും വെറുംചോറ് കഴിക്കല്ലേ ഉസ്താദ, വല്ലപ്പോഴും ഒരു ബിരിയാണി ആണല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പൊ എന്ന് നമ്മുടെ ഭാര്യമാരും മാത്രമായിട്ട് ബന്ധപ്പെടുമ്പോ ഒരു റാഹത്തങ്ങോട്ടുള്ള വികാരം ഉണ്ടാകുന്നില്ല. അപ്പോഴും നമ്മള് ആ പോകുന്ന കാവ്യ മാധവനെയോ മീരാജാസ്മിനെയോ ഒന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു ഉഷാറാണ്. എവിടുന്നായി ഉഷാറ് വരാന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തുകൊണ്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാമോ? ഷാഫി വെക്കുകയില് അത് അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ അനുവാദം ഉണ്ട്. പക്ഷെ അത് 24 മണിക്കൂർ അത് ഓർത്തിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. അത് നമ്മളങ്ങനെ കേട്ടോ. അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ അത് ഒരു ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മനസ്സ് റാഹത്താകാൻ വേണ്ടിയിട്ട് മാത്രം അത് അനുവദിക്കുന്നുണ്ട് എന്ന് മാത്രം ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നല്ല സ്നേഹം കൊടുത്ത് അവളെ തൃപ്തിപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാഹത്തെ കഴിഞ്ഞുകൂടി അത് സന്തോഷം. എന്തിനിപ്പോ മറ്റുള്ളവരെ ഓർക്കാൻ പോണം? അങ്ങനൊരു കാര്യമുണ്ട്. ഈ പെണ്ണെന്ന് പറയുന്ന ഭാര്യ എന്നൊക്കെ പറഞ്ഞാലും ഭർത്താവിനെയൊക്കെ കാണുമ്പോൾ നല്ല റാഹത്തായിട്ടൊക്കെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് മെഡിയും ടോപ്പൊക്കെ ഇട്ട് സ്ലിറ്റൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ നിൽക്കണ വരുമ്പോ ഒരു 40-45 വയസ്സായാലും ഒരു കണ്ട ഒരു 18 പവർ കാണിക്കുമ്പോ ഇയാൾക്ക് സ്വാഭാവികമായി എന്റെ സുബൈദ തന്നെയാണോ ഇത് സംശയമുണ്ടല്ലോ. എന്റെ സുലൈഖ നീ തന്നെയാണോ ഇത് സംശയമുണ്ടല്ലോ. എന്താ നിന്റെ കണ്ണ്, എന്താ നിന്റെ മുടി, എന്താ നിന്റെ ചുണ്ട്, യാ പടച്ചോനെ നീ തന്നെയാണോ? അങ്ങനെ അത്ഭുതപ്പെടുത്തു. ആ നിലക്ക് പെണ്ണുങ്ങൾ നിൽക്കണം ഭർത്താവിനെ കാണുന്നത്. ഇത് വരുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്ത്, അത് തുടച്ചത് ഈ ഭാഗത്ത്. അതിന്റെ നമ്മള് വസ്ത്രമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടു വയ്ക്കുമ്പോ അവിടെ അഴുക്കാവും. ഇതെന്താ നമ്മൾ അടുക്കില്ലേ കണ്ണിലെ മാക്സി വെച്ച് അല്ലാ, ഇതിനൊക്കെ എങ്ങനെ കൂടെ കടത്താൻ പറ്റും സംഭവം ആലോചിക്കാം. ഉള്ള അഡ്ജസ്റ്റ് ചെയ്ത് വികാരം ഉണ്ടാക്കി വന്നാൽ അപ്പോഴേ അങ്ങോട്ട് പോകും. ഉള്ളത് കൂടെ എക്ക റാഹത്തായിട്ട് ഭർത്താവിന്റെ മുന്നിൽ വരുമ്പോ നല്ല സന്തോഷമായിട്ട് കുളിച്ച് ഒരുങ്ങി നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല കണ്ണൊക്കെ അങ്ങോട്ട് എഴുതി റാഹത്തായിട്ട് വരണം. ഭർത്താവിന്റെ മുന്നിൽ സ്പ്രേ അടിക്കേണ്ടത് അല്ല, കാമുകന്റെ മുന്നിലല്ല സ്പ്രേ അടിക്കേണ്ടത്. ഭർത്താവിന്റെ മുന്നിലൊക്കെ വരുമ്പോ നല്ല മണം. ഇയാൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങും, തിരിഞ്ഞു കിടന്ന് ഉറങ്ങും. അപ്പൊ ഊറിൽ നിങ്ങൾ ആരോ ഉള്ളതുപോലെ തോന്നില്ല, കുറച്ച് ഉറക്കത്തിൽ പെട്ടെന്ന് തന്നെ തിരിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അയാളെ തിരിപ്പിക്കണം. അതാണ് പെണ്ണിന്റെ ബുദ്ധി, അതാണ് വേണ്ടത്. ആരെയും വളയ്ക്കാനുള്ള കഴിവല്ല അവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ വളയ്ക്കാനുള്ള കഴിവാണ് ചിലപ്പോ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭർത്താവിന്റെ മുന്നിൽ നല്ല സൗന്ദര്യത്തോടു കൂടി നല്ല വസ്ത്രം ധരിച്ച് എപ്പോഴും സുന്ദരിയായിട്ട് തന്നെ കഴിഞ്ഞുകൂടണം. അതാണ് നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ രീതി ശൈലി. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മളല്ലാതെ ഭർത്താക്കന്മാരുടെ മുന്നിൽ ഒരുമാതിരി അഴുകിയ അഴുക്ക് വസ്ത്രങ്ങളുമായിട്ട് ഒരിക്കലും നമ്മൾ പോകരുത്. എപ്പോഴും നല്ല വൃത്തമായിട്ടായിരിക്കണം നമ്മൾ കഴിഞ്ഞുകൂടേണ്ടത്. അത് പ്രത്യേകം നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കണം. 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും കുളിക്കണം. രാത്രി ഉറങ്ങാൻ നേരത്തെ ബ്രഷ് ചെയ്യണം, കുളിച്ചിട്ട് കിടക്കണം. ഭർത്താവിന്റെ അരികിൽ വരുമ്പോൾ കുളിച്ചിട്ട് കിടക്കണം. അങ്ങനെയൊക്കെ അവരുടെ കുറെ പക്ഷേ കുളി നിർബന്ധമാണ്. 10 കാര്യങ്ങളെ കുറിച്ച് എന്റെ ഒരു വിഷയമുണ്ട്. പ്രോഗ്രസ് സാധാരണഗതിയിലുള്ള നിർബന്ധമൊന്നുമല്ല, അതൊക്കെ വേറെ നമ്മൾ അറിയാത്ത കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഭാര്യമാരെ പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ള ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ഇവളെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് വേണ്ടത്. തങ്ങൾ അതുകൊണ്ടാണ് അൻഹുവിന്റെ ചുണ്ട് ചുംബിക്കുമായിരുന്നു, അൻഹു അൻഹയുടെ നാവ് ഉറിഞ്ചുമായിരുന്നു. ഒരിക്കൽ അള്ളാഹു തആല പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് എന്നോട് നബിതങ്ങൾ മിസ്വാക്ക് ചെയ്തിട്ട് എന്റെ കയ്യിൽ മിസ്വാക്കിന്റെ അറാക്കിന്റെ കഷണം ഏൽപ്പിക്കുകയുണ്ടായി. അത് കഴുകി ശുദ്ധിയാക്കി വെക്കാൻ അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞപ്പോ ആയിഷ ബീവി പറയുകയാണ്, ഞാനത് കഴുകാതെ ഞാനും മിസ്വാക്ക് ചെയ്തു. നബിതങ്ങൾ ബ്രഷ് ചെയ്തിട്ട് ആ ബ്രഷ് ആയിഷ ബീവി കൊടുത്തു. ഇത് കഴുകിട്ട ഭർത്താവ് പറയാ ഭാര്യയോട് കഴുകിവേ. എന്നിട്ട് കഴുകിയിട്ട് നബിതങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി, സൂക്ഷിച്ചു വെച്ചിട്ട് വെച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉമിനീര് സ്പർശിക്കുമ്പോ അവരുടെ രണ്ടുപേരുടെ ഹൃദയങ്ങൾ അടുക്കും. അതുകൊണ്ടാണ് നബിതങ്ങൾ ഭാര്യയുടെ അതിരത്തിൽ ചുംബിക്കണം, നാവിൽ ചുംബിക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ?
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആയിഷ ബി റളിയല്ലാഹു തആല എന്നെ ചുംബിച്ചത്. അത് ഭാര്യയോടായിരിക്കണം, അത് മറ്റുള്ളവരോടല്ല. മറ്റുള്ളവരോട് ചുംബിച്ചാൽ അത് നാളെ ആഖിറത്തിൽ അവന്റെ ചുണ്ട് മുറിച്ചു മാറ്റപ്പെടും എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യയാണ് നമുക്ക് ഏറ്റവും വലുത്. അതാണ് നമ്മുടെ മാണിക്കം, അതാണ് നമ്മുടെ അമൂല്യ നിധി, അതാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് അവളെ വേണ്ടവണ്ണം തൃപ്തിപ്പെടുത്തുകയും വേണ്ടവണ്ണം സ്നേഹിക്കുകയും അവൾക്ക് സ്നേഹം കൊടുക്കുകയും ചെയ്യുക. അതേപോലെ അവളും തിരിച്ചു നൽകുക. കാരണം ഇതെല്ലാം സദഖയാണ്, ഇതെല്ലാം സദഖയാണ്. ഒരു ഭാര്യയുടെ തൃപ്തി പൂർത്തിയാകുന്നത് വരെ ഭർത്താവ് അവളോടൊപ്പം സഹകരിക്കുക. ഒരു ഭർത്താവിന് പൂർത്തിയാകുന്നവരെ ഭാര്യയും അവളോടൊപ്പം സഹകരിക്കുക. ഒരു പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കാതെയോ അവയവങ്ങളെ കഴുകാതെയോ ഒതുവെടുക്കാതെയോ വീണ്ടും രണ്ടാമതായി ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായി തന്റെ വികാരങ്ങൾ നഷ്ടപ്പെടുകയും ഒരുപക്ഷെ അതിലൂടെ പല രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയും ഒരുപക്ഷെ കുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കുട്ടികൾ യൂരിസിൽ ജുനൂൻ മന്ദബുദ്ധികളും ഭ്രാന്തന്മാരുമായ കുട്ടികളും ആകും എന്നും ചരിത്രത്തിലും കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണെന്ന് ഓരോ മന്ദബുദ്ധികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ചുംബനങ്ങൾ അഞ്ച് രീതിയാണ്. മൂന്ന് ചുംബനം തൽക്കാലം നിർത്താം, ബാക്കിയുള്ളത് ഇൻഷാല്ലാഹ് നമുക്ക് പിന്നെ. തോന്നി വരതും പറയല്ല, കൂട്ടുകാരെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അവരുടെ കയ്യിൽ ചുംബിക്കുക. കൂട്ടുകാരെ സുഹൃത്തുക്കളെ കാണുമ്പോൾ സാലിഹ്യങ്ങളുടെയൊക്കെ കയ്യിൽ ചുംബിക്കൽ അത് മുസ്തഹബ് ആണ് എന്ന് നമുക്ക് കിതാബുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അഭിവാദ്യമായ ഒരു ചുംബനമാണ്. അതുകൊണ്ട് സാലിഹ്യങ്ങളായവരെ നമ്മൾ തന്നെ അവരുടെ കൈകൾ നമ്മൾ ചുംബിക്കണമെന്ന് കിതാബുകൾ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാലിഹ്യങ്ങളിൽ മുത്തഖികളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന മക്കളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ഈ പ്രവൃത്തികളൊന്നും പരസ്യമായി നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പരസ്യമായി പറയുന്നവർ നാളെ ആൺ പെൺ പിശാചികളെ പോലെ ആയിരിക്കുമെന്നും അള്ളാഹു റസൂൽ നമ്മളെ ഉണർത്തുകയാണ്. രഹസ്യമായി ഭാര്യയും ഭർത്താവും മണിയറയിൽ നടക്കുന്ന സംഭവങ്ങൾ രഹസ്യമായി ചെയ്യുന്ന ആ സംഭവങ്ങൾ അത് അങ്ങാടിയിൽ പരസ്യമാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനോ പാടില്ല. മറ്റൊരാളുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുത്ത് ബ്ലൂടൂത്തിലൂടെയോ വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇട്ട് മറ്റുള്ളവരെ അറിയിക്കാനും പാടില്ല. അത് നാളെ നരകത്തിലേക്കുള്ള വഴിയാണ്. ആറത്തിലെ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് കാരണം ഇതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഔറത്തെ ഹദീസോടെ കണ്ടോളിൻ ഭയങ്കരമായ ഭയാനകമായ ശിക്ഷയെന്ന് അല്ലാഹു റസൂൽ നമ്മളെയാണ്. ഭർത്താവിന്റെ രഹസ്യം, ഒരു ഭർത്താവിന്റെ ന്യൂനത ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ വിളംബരം പാടില്ല. അടുത്ത കൂട്ടുകാരടുത്ത് ഈ ഭർത്താവ് ചിലപ്പോ അശല്ലായിരിക്കും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ കാണും. അത് പാതിയാരോട് പറയും, നിനക്ക് ദാമ്പത്യ ജീവിതത്തിൽ റാഹത്തല്ല എങ്കിൽ അത് നീ ഒഴിവാക്കാനുള്ള വഴികൾ കണ്ടെത്തണം. അതല്ലാതെ ഓനെ കൊണ്ട് ഗുണമില്ലടി, നമ്മളിപ്പോ എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ അതിൽ സഹിക്കാനല്ലേ പറ്റുള്ളൂ, ഇനിയിപ്പോ നമ്മളിപ്പോ നമ്മുടെ ജീവിതം പോയി കട്ട പോകെ അള്ളാ എന്റെ ഉപ്പ എനിക്ക് കെട്ടിച്ചു തന്നാണ് ഇതിനൊക്കെ എന്തിന് കൊള്ളാം മാഷാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ടിഷ്യൂ പേപ്പർ പോലെ ആയിപ്പോയി നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ അങ്ങനൊന്നും പറഞ്ഞ് നമ്മള് പരസ്യമായിട്ട് ആരോടും പറയാൻ പാടില്ല. കൂട്ടുകാരോടും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് നാളെ ആഹ്റത്തിൽ. അത് വേണമെങ്കിൽ ശിക്ഷ കിട്ടണമെങ്കിൽ പറഞ്ഞോളി. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ ഭർത്താവിന് നിനക്ക് തൃപ്തി ഇല്ലയോ, നീ കാന്തിമാരെ സമീപിക്കുക, അത് ഒഴിവാക്കി അടുത്ത് പണി നോക്കുക. അതല്ലാതെ തന്നെ അയാളുടെ രഹസ്യം, അതേപോലെ ഭാര്യയും ഭർത്താവും ഭാര്യയുടെ രഹസ്യവും പുറത്ത് നമ്മൾ പറയാൻ പാടില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുറത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ രൂഢമാകുന്നില്ല എന്ന് കണ്ടാൽ ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ അവർ ഒഴിവാവുക എന്നുള്ളതല്ലാതെ അവരുടെ രഹസ്യങ്ങളും വികാര വിചാരങ്ങളും അവർ മണിയറയ്ക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ അത് പുറത്ത് പറയരുത്. അങ്ങനെ പറയുന്നവർ ആൺ പെൺ പിശാചാണ്. പരസ്യമായി റോഡിൽ ചുംബിക്കുന്നവരെയും പരസ്യമായി റോഡിൽ വ്യഭിചരിക്കുന്നവരെയും പോലെയാണ് നബിയെ റസൂൽ പറയുന്നത്. അതുവരെ അല്ലാഹു റസൂൽ പറഞ്ഞു ഒരിക്കൽ അള്ളാഹുന്റെ റസൂൽ നമസ്കാരം കഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞ് ജനങ്ങളോട് തിരിഞ്ഞ് നാണങ്ങളോട് ചോദിക്കുകയാണ്.
فعلت بأهلي كذا وكذا فعلت بأهلي كذا وكذا നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ കിടപ്പറയിലേക്ക് കയറിയിട്ട് അതിന്റെ വിരിപ്പ് താഴ്ത്തി കഥമടച്ച് കഥകടച്ച് ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട് സുഹൃത്തുക്കളോട് കൂട്ടുകാരോട് നിങ്ങൾ പറയുമോ ഞാൻ എന്റെ കുടുംബിനിയോട് എന്റെ ഭാര്യയോട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളോട് ചോദിച്ചു, മിണ്ടിയില്ല ആരും. ഞാനിപ്പോ നിങ്ങളോട് ചങ്ങളാണല്ലോ, ആരും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നവരുണ്ടോ? ഉടനെ ഒരു പെണ്ണ് ചാടി എഴുന്നേറ്റ് നല്ല ശരീര വടിവുള്ള ഒരു പെണ്ണ് എഴുന്നേറ്റ് ആണുങ്ങളും മണിയറ രഹസ്യം പറയും, പെണ്ണുങ്ങളും മണിയറ രഹസ്യം പറയും. നബിയെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതറിയോ, അങ്ങനെ പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വഴിയിലൂടെ ഒരു റോഡിലൂടെ ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്ന ആണിന്റെയും പെണ്ണിന്റെയും പിശാചുകളെ പോലെയാണ് ജനങ്ങൾ നോക്കി നിൽക്കെ ആ ആൺ പെൺ പിശാചുകൾ ലൈംഗിക വേഴ്ചകൾ നടത്തുന്നവരെ പോലെയാണ് ഈ മണിയറയിലെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ പരസ്യമായിട്ട് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അള്ളാഹുന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ സദാചാര ലൈംഗികത, ഇസ്ലാമിന്റെ വിശുദ്ധിയോടുകൂടിയുള്ള ലൈംഗികത, ആ ഒരു സദാചാരത്തോടുകൂടി അതിന്റെ ലൈംഗികതയെ ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അതല്ലാതെ പരസ്യമായുള്ള വ്യഭിചാരവും പരസ്യമായുള്ള നിറികെട്ട സംസ്കാരങ്ങളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മയെ, നമ്മുടെ അഹലുകാരെയും, നമ്മുടെ ബന്ധുക്കളെയും, കുടുംബക്കാരെയും അതിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين، اللهم لك الحمد ولك الشكر يا معبود، اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. اللهم أنزل في المقعد المقرب عندك يوم القيامة. لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات رب الأرض رب العرش الكريم، لا إله إلا أنت سبحانك إنا كنا من الظالمين. يا علي يا عظيم يا حكيم يا حليم يا ذا الجلال والإكرام بحق ذاتك القديم. അള്ളാഹുവേ, കരുണയുള്ളവനെ ഈ സദസ്സിനെ നിസ്വീകരിക്കണേ. അള്ളാഹു ഒരുമിച്ച് കൂടി അവരെ കബൂലാക്കണേ. അള്ളാഹ് എത്രയോ മണിക്കൂറുകളോളം റഹ്മാനെ നിന്റെ ഇൽമിന്റെ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹു ഞങ്ങളെ ആരെയും നരകത്തിന്റെ വിറകുകൊള്ളിയാക്കി മാറ്റല്ലേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവും ചുണ്ടുകൊണ്ടും കൈകാലുകൾ കൊണ്ടും രഹസ്യ അവയവങ്ങൾ കൊണ്ടും ചെയ്ത തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കണേ. അള്ളാഹ് ഞങ്ങളിൽ നിന്ന് മാപ്പാക്കണേ. അള്ളാഹ് ഞങ്ങളിൽ നിന്ന് പുറത്തു തരണേ. അള്ളാഹ് പടച്ചവനെ, ഈ സദസ്സിന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് റഹ്മാനെ. അറിഞ്ഞു മറിയാതെ രഹസ്യമായും പരസ്യമായും സാരമായും നിസാരമായും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താലും ഞങ്ങൾ കുടുങ്ങിപ്പോയ പല പല തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ അങ്കലാപ്പുകളിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിവാക്കി തരണ റഹ്മാനെ. അനാവശ്യ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ പതിയിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീ പറിച്ചു കളയണ റഹ്മാനെ. നിന്റെ ഹിക്മത്തും നിന്റെ നൂറും അള്ളാഹു നിന്റെ ഇൽമും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണേ. അല്ലാ, നിന്നെ ഭയപ്പെടാൻ തൗഫീഖ് നൽകണേ. അല്ലാ, പഠിച്ചവനെ ആഖിറ വെളിച്ചമാക്കി തരണേ. അല്ലാ, ഖബറ് പ്രകാശിപ്പിക്കണേ. അല്ലാ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. അല്ലാ, വഴിപിഴച്ച മക്കളെ നൽകല്ലേ റബ്ബേ. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ മണ്ണറയെ മണയറയാക്കി റഹ്മാനെ. അല്ലാഹുവേ, ആ ഖബറുകളെ സന്തോഷിപ്പിക്കണേ. അല്ലാഹുവേ, ഈ സദഖകൾ ചെയ്ത സഹോദരങ്ങൾ ഏത് നിയ്യത്തോടുകൂടി പഠിച്ചവനെ നിന്റെ ഇൽമിന്റെ ഗേഹത്തിന് വേണ്ടി നൽകിയോ, നീ അവരെ അനുഗ്രഹിക്കണേ. അല്ലാ, അവരുടെ ഓരോ നിയ്യത്തിനും പഠിച്ചവനെ സവാബ് നൽകണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശം നിറവേറ്റണേ. അല്ലാ, ഈ സദഖകൾ നൽകിയ ഒരാളെ പോലും റഹ്മാനെ അവരുടെ ഹലാലായ ഉദ്ദേശം നിറവേറ്റി കയറ്റി എന്ന സന്തോഷം കേൾക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. യാ അല്ലാ, യാ അല്ലാ, കുടുംബ കലഹങ്ങൾ ഒഴിവാക്കണേ. അല്ലാഹുവേ, അല്ലാഹുവേ, അവരുടെ കച്ചവടങ്ങളിൽ നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണം, അപകട മരണം, അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി,
അല്ലാഹുവേ മാരകമായ മുഴ ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ അഹലുകാരെ നീ കാത്തിരക്ഷിക്കണം. നല്ല മരണം നല്ല നാട്ടിൽ വെച്ച് നല്ല സ്ഥലത്ത് വെച്ച് നല്ല ദിവസത്തിൽ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം. റഹ്മാനെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോടുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിലെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണം. റഹ്മാനെ അകന്നു നിൽക്കുന്ന ദമ്പതികളെ അടുപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. എല്ലാവിധ കോപങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിവാക്കി തരണേ റഹ്മാനെ. യാ അല്ലാഹ് യാ അല്ലാഹ്, കരുണയുള്ളവനെ, നിന്റെ അർശന്റെ ബർക്കത്ത് കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്. എത്രയോ സഹോദരങ്ങൾ വിവാഹം കഴിച്ച് വർഷങ്ങളായി ഒരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുകയാണ് റഹ്മാനെ. ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹുവേ, മണയറയിലെ വിഷയങ്ങൾ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പും ആവേശവും ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയാണ്. യാ അല്ലാഹ്, ആയിരക്കണക്കായ സദസ്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്രയോ സാധുക്കൾ ഈ സദസ്സിലുമുണ്ട് റഹ്മാനെ. നീ അവരെ ഒന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ, ഒന്ന് തലോടണേ മരണാനെ, അവരോട് കരുണ കാട്ടണേ ദയ്യാനെ. അവരെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്, നിന്റെ ദാസന ദാസിയാണല്ലോ അല്ലാഹുവേ. എന്നോടല്ലാതെ മറ്റാരോട് ചോദിക്കാനാണ് റഹ്മാനെ. എത്രയോ സദഖകൾ ചെയ്ത കൈകളാണ് അവർക്കുള്ളത്, എത്രയോ നല്ല മനസ്സുകളാണ് അവർക്കുള്ളത്. റഹ്മാനെ, കണ്ണുനീരോടുകൂടി നിരാശയില്ലാതെ നിന്നോട് ചോദിക്കുമ്പോ അവരോട് നീ ഒന്ന് കരുണ കാട്ടണേ റഹ്മാനെ, നീ ഒന്ന് സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. നീ ദുആ നീ സ്വീകരിക്കണം റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിലി സല്ലല്ലാഹു sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam allahumma salli ala muhammad ya rabbi salli alaihi wasallim.